ഞാൻ വിളിച്ചത് സേതുലക്ഷ്മിയെ നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറയാനാ. വീട്ടിലാണെങ്കിലും ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ എന്ന പോലെ നിങ്ങൾ അമ്മയെ പരിചരിക്കണം. ബ്രെയിനിലെ ക്ലോട്ട് അലിയാൻ കാലതാമസം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൂർണ്ണമായി അലിയുന്നത് വരെ ബെഡ് റെസ്റ്റ് വേണം. ശരീരം അനങ്ങാനേ പാടില്ല. സേതുലക്ഷ്മി നൃത്താധ്യാപികയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഈ ജന്മത്ത് നൃത്തം ചെയ്യാമെന്നോ പഠിപ്പിക്കാമെന്നോ കരുതണ്ട. ഞങ്ങളെക്കാൾ പ്രിയം നൃത്തത്തോട്. അറിയാം, താൽക്കാലിക സ്മൃതിഭ്രംശം ഒരനുഗ്രഹമാകുന്നത് ഇക്കാര്യത്തിലാണ്. നൃത്താധ്യാപികയാണെന്നുള്ള കാര്യം പോലും ചില സന്ദർഭങ്ങളിലേ അവർക്ക് ഓർമ്മ വരൂ. ഓർമ്മ വന്നാൽ തന്നെ സംസാരം വഴിമാറ്റി ആ മനസ്സിനെ വേറൊരു വഴിക്ക് തിരിച്ചുവിടണം. പക്ഷെ കൂത്തമ്പലത്തിലെത്തി ചുവട് വെച്ച അസുഖം മാറുമെന്ന് വരെ അമ്മ വിശ്വസിക്കുന്നുണ്ട് ഡോക്ടർ. കുറെ കാലം കൊണ്ട് ഓർമ്മക്കുറവിന്റെ പ്രശ്നം തീരും. അപ്പോ രോഗത്തിന്റെ സീരിയസ്നെസ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഈ ഘട്ടം തരണം ചെയ്യാൻ സാധിക്കും. അതത്ര എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ. നൃത്തം ചെയ്യുന്നതും കുട്ടികൾക്ക് ചുവട് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ അമ്മയ്ക്കൊരു ലഹരിയായിരുന്നു, അല്ലെങ്കിൽ ജീവിതത്തിലെ സങ്കടങ്ങൾ മറക്കാനുള്ള ഒരു ഔഷധം. ആ ഔഷധ ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്തിയത്. ഇനി വിശ്രമിക്കാൻ പറഞ്ഞ് സേതുലക്ഷ്മി എന്ന നർത്തകിക്കൊപ്പം അമ്മയും പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി സ്ട്രെസ് കൂടിയോ അല്ലാതെയോ ബ്രെയിൻ ഹെമറേജ് ഉണ്ടായാൽ ചിലപ്പോൾ നമുക്ക് ആളെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മൂന്ന് നേരം മരുന്ന് മുടക്കരുത്. ഒരാഴ്ച കൂടുമ്പോൾ ചെക്കപ്പിന് വരണം. ശരി ഡോക്ടർ. ഓക്കെ. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അരങ്ങേറ്റം ഒന്ന് മാറ്റിവെച്ചു എന്നല്ലേ ഉള്ളൂ, അതിനിങ്ങനെ ദേഷ്യപ്പെടണോ? അസുഖമൊക്കെ ആർക്കാ, എപ്പോഴാ വരിക എന്നൊക്കെ അറിയാൻ പറ്റുമോ? അതെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ അരങ്ങേറ്റം ഫിക്സ് ചെയ്യാം. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഷോ, എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ നോട്ടുള്ളൂ. ആ ഇലക്ട്രിസിറ്റി ഓഫീസിലെ സുനന്ദയെ വിളിച്ചത് ഇപ്പൊ തന്നെ മോഡ അരങ്ങേറ്റം നടത്തണമെന്ന്. ഷോ, ഇങ്ങനുണ്ട് ഒരു വാശി. ഈ ഫോൺ പെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അതല്ല, ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് എത്ര നാൾ അങ്ങനെ ഒളിച്ചോടാൻ പറ്റും? ഫോൺ എടുക്കാതിരുന്ന ഞാൻ പറ്റിച്ചു എന്നായിരിക്കും അവര് പറഞ്ഞോണ്ട് നടക്ക. നീ വന്നോ? ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. അമ്മേ നാളെ ഡിസ്ചാർജ് ചെയ്യാൻ പോവാ. അതെയോ, ഭഗവാനേ നന്നായി. വീട്ടിൽ പോകാൻ അമ്മ നിർദ്ധി കൂട്ടായിരുന്നല്ലോ, ഇപ്പൊ സമാധാനമായോ? പിന്നെ അല്ല, അങ്ങനെയാണെങ്കിലേ ഇനിയിപ്പോ സുനന്ദയുടെ മോളുടെ അരങ്ങേറ്റം രണ്ടു ദിവസത്തിനുള്ളിൽ നടത്താലോ. ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. ഫോൺ എന്ത്? സുനന്ദ, ഞാൻ സേതുലക്ഷ്മിയാണേ. നാളെ കഴിഞ്ഞ് എന്ന് വേണേലും അരങ്ങേറ്റം നടത്താം. എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാന്നേ. നൃത്തം പഠിപ്പിക്കുന്നതിനെ അരങ്ങേറ്റത്തിനെ കുറിച്ച് പറയുമ്പോ അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. അമ്മയുടെ അസുഖം പൂർണ്ണമായിട്ടും മാറ്റാൻ നൃത്തത്തിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാ. ജീവിതത്തില് തളർന്നു പോവുകയും തോറ്റുപോവുകയും ചെയ്ത ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം പോരാടി ജയിച്ചു കയറാൻ എനിക്ക് തുണയായി നിന്നത് എന്താണെന്നറിയോ? ജയിച്ചേ പറ്റൂ എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ എൻ്റെ വാശി. അങ്ങനെ ജയിക്കാൻ എന്നെ സഹായിച്ചത് നൃത്തം എന്ന കലയാണ്. കടക്കണിയിലായ സ്ഥാപനത്തെയും അച്ഛൻ നഷ്ടപ്പെട്ട മൂന്ന് മക്കളെയും കൊണ്ട് തുഴഞ്ഞു തുഴഞ്ഞ് ഞാൻ ഇത്തറ്റ എത്തിയില്ലേ. ഇനി അങ്ങോട്ട് നൃത്തം തന്നെ എന്നെ തുണയ്ക്കും. ശ്രദ്ധിച്ചോ, നൃത്തത്തെ കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചിട്ടും അമ്മയ്ക്ക് ഓർമ്മക്കുറവൊന്നും വന്നതേയില്ല.
അമ്മ ഇനിയും നൃത്തത്തെ കുറിച്ച് പറ എത്ര നാൾ കൂടിയിട്ടാ അമ്മ ഇങ്ങനെ എനർജിയോടെ സംസാരിക്കുന്നത് എനിക്ക് കേട്ട് കോതി തീർന്നില്ല അതെയോ എന്നാ കേട്ടോ ഇത്രത്തോളം നൃത്തകലയെ ഉപാസിക്കുന്ന അമ്മയുടെ ചിന്തകൾ ഞാൻ എങ്ങനെ വഴിതിരിച്ചു വിടും എന്താ പെണ്ണ ഇത് അമ്മ പേടിച്ചു പോവല്ലേ സന്തോഷം കൊണ്ട് ഒരു ടോ വെച്ചു പോയതാ അമ്മ നാളെ വിടുവല്ലേ നീ എങ്ങനെ അറിഞ്ഞു പൈസ വല്ലതും അടയ്ക്കണമെന്നറിയാൻ ഞാൻ ഓഫീസിൽ കയറിയിരുന്നു അപ്പോഴാ അറിഞ്ഞത് അവര് ഡിസ്ചാർജ് സമ്മറി ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയെന്ന് ണല്ലോ ഇനി 10-30,000 രൂപയ്ക്ക് താഴെ എന്തായാലും അടക്കേണ്ടി വരും അമ്മയുടെ ചട്ടമ്പി പെണ്ണ് വന്നല്ലോ ഇന്ന് നിങ്ങൾ രണ്ടാളും വീട്ടിൽ പോയിക്കോണം ഇന്ന് അമ്മയുടെ കൂടെ ഞാനാ കിടക്കുന്നത് നാളെ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലോട്ടുള്ളൂ അയ്യോ അത് നിനക്ക് താമസിച്ചു പോകുമ്പോളെ എടി ചേച്ചി നാളെ ഓഫീസിന് ലീവ് പോലെയാ നാളെ സിംഗപ്പൂരിൽ നിന്ന് സിദ്ധാർത്ഥ തിരിച്ചു വരുക വരുന്നതേ ലോകത്തെ മികച്ച യുവ സംരംഭകനുള്ള അവാർഡ് വാങ്ങിയിട്ടാ സാറിനൊരു ഗ്രാൻഡ് സ്വീകരണം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാ അറേഞ്ച്മെന്റ്സും ഈ കീർത്തി പൂർത്തിയാക്കിയിരിക്കുന്നുണ്ട് നാളെ ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് ചെന്നാ മതി അതായത് സാർ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചേച്ചിയുടെ സന്തോഷം കണ്ട അവാർഡ് ചേച്ചിക്കാ കിട്ടിയെന്ന് തോന്നുന്നു ഈ അവാർഡ് എനിക്കും കൂടി ഉള്ളത് തന്നെയാ സാറിന് സിംഗപ്പൂർ മീറ്റിങ്ങിന് പോവാനേ സാറിന് നല്ല ചുണക്കുട്ടപ്പനാക്കിയെടുത്തതേ ഈ ഞാനാ അങ്ങനെയാണെങ്കിൽ ചെലവ് വേണം പിന്നെന്താ നീ വാ ഞാൻ നിനക്ക് ക്യാൻറ്റീനിൽ നിന്ന് നല്ല ചൂടുണ്ടംപരിയും ചായം വാങ്ങിത്തരാം ഉണ്ടംപരി ചേച്ചി തന്നെ തന്നാ മതി ഓ ഹോസ്പിറ്റൽ എതിർവശത്തുള്ള കടയിൽ നിന്ന് പിസ വാങ്ങിത്തരുമെങ്കിൽ ഞാൻ വരാം നീ ഇങ്ങനെയിട്ട് വാടി നിങ്ങൾക്കുള്ള പാഴ്സൽ ഞാൻ വാങ്ങിട്ട് വരാം ഓക്കെ ബോസിന് അവാർഡ് കിട്ടിയ ഇവക്കെന്തോത്തിന് ഇത്ര ഇളക്കം എന്ത് കാര്യ അമ്മായി അമ്മാവനും പോയി കഴിഞ്ഞിട്ട് ചേച്ചി പറയാന്ന് പറഞ്ഞ ശരിയാണല്ലോ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞല്ലോ എന്താ മോളെ പറയാം മുത്തശ്ശ പക്ഷേ അതിന്റെ പേരില് രണ്ടാളും സങ്കടപ്പെടില്ല എന്ന് എനിക്ക് വാക്ക് തരണം അങ്ങനെ വാക്കൊന്നും തരാൻ പറ്റില്ല സങ്കടപ്പെടേണ്ട കാര്യമാണെങ്കിൽ സങ്കടപ്പെടും എന്താ മോളെ നിന്റെ സംസാരം കേട്ടിട്ട് ഈ മുത്തശ്ശിന് പേടിയാകുന്നല്ലോ അമ്മേനെ നൃത്തം ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞു ചികിത്സയിലൂടെ ഓർമ്മക്കുറവ് പരിഹരിക്കാൻ പറ്റും പക്ഷേ ആയാസമുള്ള ഒരു ജോലി ഇനി ചെയ്യാൻ പാടില്ല നൃത്തം ശാരീരിക അധ്വാനമുള്ള തൊഴിലല്ലേ അമ്മ നമുക്ക് തിരിച്ചേട്ടേന്റെ കാരണം തന്നെ നൃത്തോ അത് വേണ്ടെന്ന് വെക്കാൻ നമ്മൾ പറഞ്ഞ് അമ്മ അനുസരിക്കില്ല അമ്മ അനുസരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരു കലാകാരനോ കലാകാരിയോ ആത്യന്തികമായി ജീവിക്കുന്നത് കലയ്ക്ക് വേണ്ടിയാണ് അരങ്ങിൽ നിന്ന് വിരമിച്ചെങ്കിലും മനസ്സിൽ ഞാൻ ഇന്നും രൗദ്രഭീമനും കർണനും നളനുമൊക്കെയായി ആടാറുണ്ട് അതില്ലാതാകുന്ന നിമിഷം എന്റെ ജീവിതത്തിലെ ആട്ടവിളക്കണയും അതുപോലെയല്ലേ സീതുമോളും വേദികളിൽ നിന്ന് വിരമിക്കാനുള്ള പ്രായമൊന്നും അമ്മയ്ക്ക് ആയിട്ടില്ലല്ലോ പ്രാരബ്ധങ്ങൾ ഒഴിഞ്ഞിട്ട് പുതിയ നൃത്ത ചുവടുകളും മുറകളും ചിട്ടപ്പെടുത്തി മോഹിനിയാട്ടത്തിന് എന്തെങ്കിലും സംഭാവനകൾ നൽകണമെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് അങ്ങനെയുള്ള അമ്മയോട് ഇനി ചലങ്ക കെട്ടരുതെന്ന് പറഞ്ഞ ആ നിമിഷം അമ്മ നെഞ്ചുപൊട്ടി വീഴും പക്ഷേ ചലങ്ക കെട്ടി രണ്ട് ചുവട് പോലും തികയ്ക്കാൻ അമ്മയ്ക്ക് കഴിയില്ല മോള്
എനിക്കിതൊന്നും താങ്ങാൻ വയ്യന്റെ മഹേശ്വര. കുയിലിനോട് പാടരുതെന്നും മയിലിനോട് ആടരുതെന്നും എങ്ങനെയാ പറയ? മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ. നേരിട്ടിതൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് സഹിക്കില്ല. ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു നർത്തകിയാണെന്നുള്ള മോഹം മനസ്സിൽ അടക്കിപ്പിടിച്ച കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അമ്മ ഒതുങ്ങിയതെന്ന് കല്ലുമോള് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയാമായിരുന്നു മോളെ, മൂന്ന് മക്കളും ഒരു കരവറ്റി കഴിഞ്ഞാലും സമയം ബാക്കിയുണ്ടെന്ന് അവൾ പറയുമായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ വെറുതെ കാണാനുള്ളത് മുത്തശ്ശ, സാധ്യമാക്കാനുള്ളതല്ല. അമ്മ അറിയാതെ തന്നെ അമ്മ നൃത്തവേദിയിൽ നിന്ന് അകറ്റണം, അതേ ഉള്ളു വഴി. അമ്മ അറിയാതെ അതെങ്ങനെ പറ്റും? പറ്റണം. നാളെ രാവിലെ മുതൽ ഞാൻ നൃത്തം പഠിക്കാനുള്ള കുട്ടികളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ നൃത്തയെടുത്ത് നിന്ന് ഞാൻ തുടങ്ങാൻ പോകും. ഇനി മുതൽ ഈ കലാക്ഷേത്രയിലെ പ്രധാന അധ്യാപിക ഞാൻ. അമ്മ പോലും അറിയാതെ ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിക്കും. നിനക്ക് നിന്റെ ഭാവി നോക്കണ്ടേ മോളെ? ഇനി ഇതല്ലാതെ എന്ത് ഭാവിയാ മുത്തശ്ശി എനിക്കുള്ളത്? വലിയ വക്കീലാവണമെന്ന് ചേച്ചി ആഗ്രഹിച്ചതല്ലേ? കോടതിയിൽ പേരെടുത്ത് വന്നതല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ ചുമ്മാ ഉറക്കത്തിൽ കാണാനുള്ളത് മാത്രമാണ്. ബാങ്കിന്റെ ജപ്തി എപ്പോഴാ വരുമെന്നറിയില്ല. അങ്ങനെ വന്ന നമ്മുടെ ഭാഗം വാദിക്കാൻ വേണ്ടി മാത്രമേ ഞാനിനി കോടതിയിലേക്ക് പോകുന്നുള്ളൂ. എന്റെ നിയോഗം തിരിച്ചറിയാതെ വേറിട്ട വഴികളിലൂടെ ഞാൻ കുറെ സഞ്ചരിച്ചു. അമ്മയുടെ ഈ അസുഖമുണ്ടല്ലോ, അതൊരു ഓർമ്മപ്പെടുത്തല. ഞാൻ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി ദൈവം നടത്തിയൊരു ഓർമ്മപ്പെടുത്തൽ. പാതിരാത്രി വാതിലും തുറന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യ? വല്ല കള്ളന്മാരും കയറിയ പോലെ അറിയില്ലല്ലോ. അത് നീ ഗേറ്റ് അടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഞങ്ങൾ വാതിൽ തുറന്നിട്ടത്. എന്നെ കാത്തിരിക്കാതെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. എക്സ്ട്രാ ചാവി എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. നിന്നെ കണ്ടിട്ടേ ഉറങ്ങുന്നുള്ളു തീരുമാനിച്ചിട്ട് തന്നെയാ കാത്തിരുന്നത്. കുറെ ദിവസമായി, എന്നും നീ ഈ നേരത്ത് തന്നെയാ വരുന്നത്. നിന്റെ വ്യായാമം മുടക്കി രാവിലെ കിടന്നുറങ്ങുന്ന കാഴ്ച ഇപ്പൊ പതിവാ. നിന്റെ ജീവിതചര്യങ്ങൾ എങ്ങനെയാ തെറ്റിയെന്ന് എനിക്കറിയണം. ഇതിലിപ്പോ എന്താ ഇത്ര അറിയാനുള്ളത്? നേരത്തെ ഞാൻ ചെയ്തിരുന്ന ജോലിയുടെ സമയനിഷ്ഠകളല്ല ഇപ്പോൾ ഉള്ളത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിതചര്യകൾ മാറുന്ന സ്വാഭാവിക. അതെ, മാറിയ സാഹചര്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. നീ എന്ത് ജോലിക്കാ പോകുന്നത്? വരാൻ ഇത്രയും വൈകുന്നതിന്റെ കാരണം എന്താ? ഒക്കെ അറിഞ്ഞേ പറ്റൂ. വൈകുന്നേരം തുടങ്ങി രാത്രി അവസാനിക്കുന്ന ജോലിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ജോലി എന്താണെന്ന് ഞാൻ ചോദിച്ചത്? പറയാനെനിക്ക് സൗകര്യമില്ല. കക്കാനും പിടിച്ചു പറിക്കാനൊന്നും അല്ല പോകുന്നത്. തൽക്കാലം ഇപ്പൊ അത്രയും അറിഞ്ഞാൽ മതി. നിക്കടാ അവിടെ. എന്തായാലും ആ സമയത്തെ ജോലി നേരെ മാർഗത്തിലുള്ളതല്ലെന്ന് എനിക്കറിയാം. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. രാത്രിയാവുമ്പോ ഞാൻ കള്ളനോട്ട് അടിക്കാൻ പോകും. നാളത്തെ ആവശ്യത്തിനുള്ളത് ഇന്ന് അടിക്കും. കണ്ടോ, ഇതിപ്പ അടിച്ചോണ്ട് വന്നതാ. വെറുതെ തർക്കിക്കണ്ട ഏട്ടാ, ഏട്ടൻ ദേഷ്യപ്പെടാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇത്രയും ഉറക്കം ഒളിച്ച് കാത്തിരുന്നത്. പിന്നെ ക്ഷീണിച്ച് വന്ന് കയറുമ്പോ ചോദ്യം ചെയ്ത് ആർക്കെങ്കിലും ദേഷ്യം വരില്ലേ? ഏട്ടന് ജോലി എന്തായാലും കഠിനാധ്വാനം ഉള്ളതാണെന്ന് ഞങ്ങൾക്ക് അറിയാം ഏട്ടാ. വൃത്തിയുടെയും വെടിപ്പിന്റെയും കാര്യത്തിൽ എപ്പോഴും ഞങ്ങളെ വഴക്ക് പറയാറുള്ള ഏട്ടൻ ഇന്നലെ അഴിച്ചിട്ട് ഡ്രസ്സിൽ മുഴുവൻ അഴുക്കായിരുന്നു. ഞങ്ങൾ അറിയാതിരിക്കാനായി ഏട്ടനത് കഴുകിയിട്ടു, പക്ഷെ എത്ര വൃത്തിയാക്കിയിട്ടും അതിൽ അഴുക്ക് പോയിരുന്നില്ല. വെറുതെ എന്റെ പിന്നാലെ നടന്ന് സി ഐ ഡി പണി ചെയ്യാതെ വല്ല PSC ടെസ്റ്റിനും പോയി പഠിക്കാൻ നോക്കൂ.
പ്രസവം കൊച്ചിനെ വളർത്തലൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. ജീവിതത്തിൽ എന്നെ പോലെ ഒരു പരാജയമാവാതിരിക്കാൻ പഠിച്ചൊരു ജോലി സമ്പാദിക്കാൻ നോക്ക്. ആരുടെ ജീവിതത്തിനും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. നിന്റെ ഇപ്പോഴത്തെ പാർട്ട് ടൈം ജോലി എന്തായാലും അതിനേക്കാൾ നല്ല ജോലി നിനക്ക് കിട്ടും. കാവ്യയേക്കാൾ നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് നീ ജീവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാ ഇവളുടെയും കാര്യം. ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർക്കും വിധവകൾക്കും നല്ലൊരു ജീവിതം കിട്ടാറില്ലേ, അതുപോലെ ഇവക്കും കിട്ടും നല്ലൊരു ഭാവി. എന്റെ കാര്യം പോട്ടെ, ഇവളുടെ ജീവിതത്തെ കുറിച്ച് എന്റെ പ്രതീക്ഷ ഇതൊക്കെ തന്നെയാ. തകർന്നുപോയ സ്വപ്നങ്ങളൊക്കെ പെരുക്കെ കൂട്ടി ഒരു കരക്കെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറുവാ. പക്ഷേ അതിനിടയിൽ ദയവ് ചെയ്ത് ഞാൻ എവിടെ പോകുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ച് എന്റെ പുറകെ വരരുത്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. ഏട്ടാ, ഈ ഡ്രസ് ഏട്ടനലക്കേ വൃത്തിയാവില്ല. മുറിയിലിട്ടാ മതി, രാവിലെ ഞാൻ കഴുകിയിട്ടോളാം. മോളെ ഏട്ടനെ തിരിച്ച് വൃത്തി പഠിപ്പിക്കല്ലേ. ശീലങ്ങൾ ആർഭാടമായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അതിലൂടെ കടന്നു പോകുമ്പോ നമ്മൾ താനെ മാറിപ്പോവും. കാലം നമ്മളെ മാറ്റിയെടുക്കും. എനിക്ക് ഗ്രാൻഡ് റിസപ്ഷൻ ഒരുക്കിയതിന് പിന്നിൽ താനാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനുവേണ്ടി ഇത്രയും സമയം വേസ്റ്റ് ആക്കേണ്ടിരുന്നില്ല. വേസ്റ്റ് ആയ സമയം നമുക്ക് തിരിച്ചു പിടിക്കുക സർ. ഇത്തരം ചെറിയ ചില എന്റർടൈൻമെന്റ്സ് ഇടയ്ക്ക് ഉണ്ടായാലേ ലേബേഴ്സിന്റെ എനർജി ഒന്ന് കൂടും, അത് കമ്പനിക്ക് ഗുണാവും. യെസ് ഐ നോ. ഞാൻ തനിക്കായി ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അവാർഡ് നേടാൻ പ്രധാനമായി എന്നെ സഹായിച്ചത് താനല്ലേ. ഗിഫ്റ്റ് വാങ്ങുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്ന സർ നല്ലത്. താങ്ക് യു സർ. യു ആർ വെൽക്കം. ഞാനിത് ഇപ്പൊ തന്നെ തുറന്നോട്ടെ സർ? ഓഫ് കോഴ്സ്. എന്റെ ഗിഫ്റ്റ് ഇഷ്ടമായില്ലേ? എന്റെ സാറേ, ഈ പേനയൊക്കെ പ്രസന്റ് കൊടുക്കേണ്ടത് ടീച്ചേഴ്സിനോ വല്ല പ്രായമായവർക്കൊക്കെ അല്ലേ? എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടിക്ക് ആരെങ്കിലും പേന പ്രസന്റ് കൊടുക്കോ? വല്ല പെർഫ്യൂമോ ബാഗോ അല്ലെങ്കിൽ വല്ല ഡ്രസ്സോ മറ്റോ വാങ്ങിക്കൂടായിരുന്നോ? വീട്ടില് പെൺകുട്ടികളൊന്നും ഇല്ലാത്തോണ്ടേ എനിക്ക് നിങ്ങളുടെ ടേസ്റ്റ് ഒന്നും വലിയ പിടിയില്ല. പിന്നെ വിളിച്ച അഭിപ്രായം ചോദിക്കാനും എനിക്ക് അടുപ്പുള്ള വേറെ പെൺകുട്ടികളും ഇല്ല, അതുകൊണ്ട് പറ്റിയതാ. അല്ല സാർ, ഇത്ര ഹാൻസം ആയിട്ടും ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? അയ്യേ, ഞാൻ ആ ടൈപ്പ് ആളൊന്നുമല്ല. ഗിഫ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചു തന്നോളൂ, ഞാൻ വേറെ പ്രസന്റ് വാങ്ങിത്തരാം. തന്ന സമ്മാനം എന്തായാലും ഞാൻ തിരിച്ചു തരുന്നില്ല സാർ, എനിക്ക് ആദ്യമായിട്ട് തന്നതല്ലേ. എന്നാലും ഒരു എക്സ്ട്രാ ഗിഫ്റ്റ് ചോദിച്ചു വാങ്ങുന്നതിൽ എനിക്കൊരു ചമ്മലും ഇല്ല. സാറിന്റെ ഒരു റേഞ്ച് പറഞ്ഞാൽ എനിക്കുള്ള ഗിഫ്റ്റ് ഞാൻ തന്നെ വാങ്ങി സാറിന്റെ തരാം. സാർ എനിക്ക് പ്രസന്റ് ചെയ്തോളൂ. ഓക്കെ, എങ്കിൽ പിന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങും. തനിക്കൊരു ഗിഫ്റ്റും വാങ്ങി ഒരു സ്പെഷ്യൽ ട്രീറ്റും നടത്തിയിട്ടേ ഞാൻ വിടും. അല്ല, ഓഫീസിലെ വേറെ ഇത്രയും സ്റ്റാഫ് ഉണ്ടായിട്ടും എനിക്ക് മാത്രം സ്പെഷ്യൽ ഗിഫ്റ്റും സ്പെഷ്യൽ ട്രീറ്റും,
എന്താ കാര്യം? സ്പെഷ്യൽ ആയവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണ്ടേ? ഞാൻ ഞാൻ സാറിന് സ്പെഷ്യൽ ആയോ? സ്പെഷ്യൽ ആയവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണ്ടേ? ഞാൻ ഞാൻ സാറിന് സ്പെഷ്യൽ ആയോ? അതെങ്ങനെ സാറേ? അത് പിന്നെ അവാർഡിന് കാരണക്കാരി ആയതുകൊണ്ട് സ്പെഷ്യൽ ആവില്ലേ? ഞാനിന്ന് സീറ്റിലോട്ട് പോയിക്കോട്ടെ സർ. വൺ മിനിറ്റ്. എന്താ സർ? അത് പിന്നെ ഞാൻ സാറിനെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉണ്ട്, പറയാനുണ്ട്. എങ്കിൽ വേഗം പറയ് സർ. ഞാനത് പിന്നെ പറയാം. ഇപ്പൊ പറയാനുള്ളത് ഇപ്പൊ തന്നെ പറയ് സർ, അല്ലെങ്കിൽ മറന്നുപോയാലോ? അതിപ്പോ എങ്ങനെ പറയണ്ടെന്ന് എനിക്ക് എനിക്കറിയണ്ടേ? സാർ കണ്ണടച്ചിട്ട് പറഞ്ഞോളൂ. Yes, yes. That's an idea. പറയാനുള്ള എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം. ഞാനും ഇത് തന്നെ പറയാനിരിക്കല്ലേ. കണ്ണടച്ചാലൊന്നും ശരിയാവില്ല. ഞാൻ ചോദിക്കുന്നത് ഇഷ്ടമായില്ലെങ്കിൽ അപ്പൊ തന്നെ അങ്ങ് മറന്നേക്കണം. ചോദിക്ക് സർ, ഇഷ്ടമാവും. ആവോ? ഇറങ്ങും. കളമൊരുക്കി വേട്ടയാടാൻ ഇവളെത്തുമ്പോൾ കഥാഗതി മാറിമറിയുന്നു. ഇവളെ വേദനിപ്പിക്കാനായിരുന്നില്ല ഇയാളുടെ ഈ ജീവിതവേഷം.